ഈ മഹാമാരിക്കാലം ജീവിതം തകിടം മറിച്ച ലക്ഷക്കണക്കിന് പേരിൽ ഒരാളാണോ നിങ്ങൾ? സ്തംഭിക്കപ്പെട്ട തൊഴിൽ മേഖലയിൽ ഇനി എന്ത് എന്നത് നിങ്ങൾക്ക് മുന്നിൽ വലിയൊരു ചോദ്യചിഹ്നമാണോ? നിങ്ങളുടെ ഒഴിവുവേളകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഒരു സംരംഭകനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്കായി ഒരു അവസരമൊരുക്കുന്നു. കുറഞ്ഞ മുതൽ മുടക്കിൽ പ്രതിമാസം 10,000 രൂപയ്ക്ക് മുകളിൽ വരുമാനമുണ്ടാക്കാവുന്ന ഹൈടെക് ബാറ്ററി കേജ് സിസ്റ്റം ഉപയോഗിച്ചുള്ള BV380 മുട്ടക്കോഴി വളർത്തലാണ് നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു മഹാമാരിക്കാലത്ത് നമ്മൾ ചുറ്റുമൊന്ന് കണ്ണോടിച്ചാൽ കാണുന്ന വലിയൊരു വിഭാഗം ആളുകളുണ്ട് കോവിഡ് മൂലം ജോലി നഷ്ടപ്പെട്ട് ഇനി എന്ത് എന്ന ചോദ്യത്തിനു മുന്നിൽ പകച്ചു നിൽക്കുന്നവർ. അതിൽ ചിലപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കാം, സഹപാഠികൾ ഉണ്ടായിരിക്കാം, കുടുംബാംഗങ്ങൾ ഉണ്ടായിരിക്കാം. എന്തിന്? നിങ്ങൾ പോലും അങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാവാം. കുറഞ്ഞ മുതൽ മുടക്കിൽ നിങ്ങളുടെ ഒഴിവു സമയങ്ങളിലെ 2-3 മണിക്കൂറുകൾ മാത്രം മാറ്റിവെച്ചുകൊണ്ട് മികച്ച വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു സംരംഭമാണ് ഞങ്ങൾ ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത്. കേരളത്തിലെ മുട്ടക്കോഴി വളർത്തൽ മേഖലയിൽ വേറിട്ട മാർഗങ്ങളിലൂടെ നൂതനമായ സാങ്കേതിക വിദ്യകൾ സമന്വയിപ്പിച്ചുകൊണ്ട് പുതിയ വഴിത്താരകൾ തീർക്കുകയാണ് നെസ്റ്റ് ഓർഗാനിക് പൗൾട്രി ഫാംസ് എന്ന കമ്പനി. അവരുടെ ഹൈടെക് ബാറ്ററി കേജ് സിസ്റ്റത്തിലൂടെ മികച്ച ഉൽപാദനക്ഷമതയുള്ള BV380 എന്ന ഇനം മുട്ടക്കോഴികളെയാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. തിരക്കേറിയ ജീവിത സാഹചര്യങ്ങൾ, സ്ഥലപരിമിതി എന്നിങ്ങനെ മലയാളിയുടെ മാറിക്കൊണ്ടിരിക്കുന്ന സാമൂഹിക സാഹചര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു പെർഫെക്റ്റ് പാക്കേജാണ് നെസ്റ്റ് ഓർഗാനിക് പൗൾട്രി ഫാംസ് കമ്പനി ഹൈടെക് ബാറ്ററി കേജ് സിസ്റ്റം എന്നതിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത്. മുട്ടക്കോഴി വളർത്തൽ പോലൊരു സംരംഭത്തിലേക്ക് ഇറങ്ങുന്ന ആളുകൾ അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രശ്നമാണ് കോഴികളുടെ പരിപാലനം, മുട്ടയുടെ ശേഖരണം, വേസ്റ്റ് മാനേജ്മെന്റ് തുടങ്ങിയവ. ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഹൈടെക് ബാറ്ററി കേജ് സിസ്റ്റം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മുട്ടക്കോഴികൾക്കായുള്ള കൂടുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നതിലെ സവിശേഷതകൾ കൊണ്ടുതന്നെ കോഴികളെ മുഴുവൻ സമയവും കൂട്ടിൽ തന്നെ പരിപാലിക്കാവുന്നതാണ്. ഓട്ടോമാറ്റിക് വാട്ടർ പ്രൊവൈഡർ സിസ്റ്റത്തിനൊപ്പം ഫീഡിംഗ് ആൻഡ് വേസ്റ്റ് ഹാൻഡ്ലിംഗ് എന്നിവയ്ക്ക് ആവശ്യമായ സൗകര്യങ്ങൾ നൽകിയിരിക്കുന്നതിനാൽ ദിവസത്തിൽ നിങ്ങളുടെ ഒഴിവുവേളകളിലെ 1-2 മണിക്കൂറുകൾ മാത്രം കോഴികളുടെ പരിപാലനത്തിനായി ചിലവഴിച്ചാൽ മതിയാകും. ഹൈടെക് ബാറ്ററി കേജ് സിസ്റ്റം പൂർണ്ണമായും കമ്പനി ഉത്തരവാദിത്തത്തിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതിനാൽ സംരംഭകർ കൂടുകൾ സ്ഥാപിക്കുന്നതിനുള്ള ഷെഡ് മാത്രമേ അധികമായി നിർമ്മിക്കേണ്ടതുള്ളൂ. നമസ്കാരം, എന്റെ പേര് വിനോദ്. ഞാൻ കോട്ടയം ജില്ലയിലെ പാലാ മീനച്ചിൽ താലൂക്കിൽ 3.5 എന്ന സ്ഥലത്ത് ആണ് താമസിക്കുന്നത്. ഞാൻ നിലവിൽ മെഡിസിൻ്റെ ഹോൾസെയിൽ വിങ്ങിൽ ആണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സൈഡ് മറ്റൊരു ഇൻകം കൂടെ വരുന്നതിന് വേണ്ടി നമുക്ക് നെസ്റ്റ് ഓർഗാനിക് പൗൾട്രി ഫാമിൻ്റെ നിന്ന് നമ്മളൊരു 500 കോഴിയെ എടുത്തിരുന്നു. അതാണ് നമ്മൾ ഈ ഫാം കാണുന്നത്. ഈ ഫാമിൽ നമുക്ക് കോഴി കൃത്യമായ പരിപാലനത്തിലൂടെ നമുക്ക് അതിന് 85-90% അതിൻ്റെ ഈൽഡ് കിട്ടുന്നുണ്ട്. ഈ കൊറോണയുടെ സമയം ആയതുകൊണ്ട് നമുക്ക് മറ്റ് ഇൻകം ഒക്കെ വളരെ ബുദ്ധിമുട്ട് ഉണ്ടാകുന്ന ഒരു സാഹചര്യം വന്നപ്പോഴും നമ്മുടെ ഇൻകം സ്റ്റഡി ആയിട്ട് പോകുന്ന രീതിയിൽ ഈ ഫാമിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. രണ്ട് തരത്തിലുള്ള ബേസിക് പാക്കേജുകളാണ് കമ്പനി നിലവിൽ ഓഫർ ചെയ്യുന്നത്. 85,000 രൂപയുടെ ബേസിക് ഫെസിലിറ്റീസ് പാക്കേജും 110,000 രൂപയുടെ അഡീഷണൽ സർവീസ് പാക്കേജും. രണ്ട് പാക്കേജുകളിലും 100 കോഴി, കേജ്, അവയുടെ പരിപാലന രീതിയുടെ വിശദാംശങ്ങൾ എന്നിവ പൊതുവായി ഉൾപ്പെടുന്നു. എന്നാൽ 110,000 രൂപയുടെ പാക്കേജിൽ ബേസിക് സർവീസിന് പുറമെ 30 മാസത്തെ അധിക സർവീസ് കൂടി നൽകുന്നുണ്ട്. ഈ 30 മാസത്തിലെ ആദ്യ 3 മാസത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ കോഴികൾ ചത്തുപോവുകയാണെങ്കിൽ പുതിയ കോഴികളെ കമ്പനി പ്രൊവൈഡ് ചെയ്യും. 30 മാസത്തെ അധിക സർവീസിൽ 15 മാസങ്ങൾക്ക് ശേഷം ആദ്യം നൽകിയ കോഴികളുടെ ബാച്ച് മാറ്റി പുതിയത് നൽകും. 30 മാസം കഴിയുമ്പോൾ കോഴികളെ പുറത്തു വിൽപ്പന നടത്തി പുതിയ കോഴികളെ സംരംഭകർക്ക് വാങ്ങാവുന്നതാണ്. 110,000 രൂപയുടെ പാക്കേജിൽ പറഞ്ഞിരിക്കുന്ന അധിക സർവീസുകൾക്ക് പാക്കേജിൽ പറഞ്ഞിരിക്കുന്ന തുകയ്ക്ക് പുറമെ 1 രൂപ പോലും അധികമായി ചെലവഴിക്കേണ്ടതില്ല എന്നതാണ് ഇതിലെ പ്രധാന ആകർഷണം. ഒപ്പം ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം കൂടും കോഴികളും പൂർണ്ണമായും സംരംഭകരുടെ ഉടമസ്ഥതയിലായതിനാൽ നിലവിലെ സിസ്റ്റത്തിൽ യഥേഷ്ടം മാറ്റങ്ങൾ കൊണ്ടുവരാൻ
കമ്പനിയുടെ യാതൊരു ഇടപെടലും ഇല്ലാതെ തന്നെ സാധിക്കുന്നു എന്നതും എടുത്തു പറയേണ്ടതാണ്. 100 കോഴി എന്നത് ബേസിക് പാക്കേജ് മാത്രമാണ്. സംരംഭകരുടെ സ്ഥല സൗകര്യങ്ങൾക്കും സമയത്തിനുമനുസരിച്ച് 200, 300 തുടങ്ങി 1000 അതിനു മുകളിലോ കോഴികളെ പ്രൊവൈഡ് ചെയ്യുന്ന പാക്കേജുകൾ ലഭ്യമാണ്. 100 കോഴിയിൽ നിന്ന് ദിവസേന 80 മുതൽ 95 മുട്ടകൾ വരെയാണ് പ്രതീക്ഷിക്കുന്നത്. ദിവസേന ശരാശരി 80 മുട്ട എന്ന രീതിയിൽ കണക്കാക്കിയാൽ തന്നെ നിലവിലെ മാർക്കറ്റ് വാല്യൂ അനുസരിച്ച് 1 കോഴിമുട്ടയ്ക്ക് 7 രൂപ വരെ ലഭ്യമാകുമ്പോൾ മുട്ടക്കോഴി വളർത്തൽ സംരംഭകന്റെ മാസവരുമാനം നിങ്ങൾക്ക് തന്നെ ഊഹിക്കാവുന്നതേ ഉള്ളൂ. മുട്ടകൾ കളക്ട് ചെയ്ത് സ്റ്റോറേജ് സൗകര്യങ്ങൾ ഉപയോഗിച്ച് ആഴ്ചയിൽ ഒരിക്കൽ വിപണനം നടത്തിയാൽ മതിയാകും. അതിനായി ലോക്കൽ മാർക്കറ്റുകളും സൂപ്പർ മാർക്കറ്റ് ശൃംഖലകളും ഉപയോഗിക്കാവുന്നതാണ്. മുമ്പ് ഞാൻ ഈ മുട്ട സെയിൽ ചെയ്തുകൊണ്ടിരുന്ന ലോക്കൽ മാർക്കറ്റുകളിൽ കൂടിയാണ്. പക്ഷേ ഇപ്പോൾ കമ്പനി പുറത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതുപോലെ പാക്കറ്റ് ലേബലുള്ള പാക്കറ്റ് അതുപോലെ ബ്രോഷറുകൾ ഒക്കെ നമുക്ക് തരുന്നുണ്ട്. അതുകൊണ്ട് പുതിയൊരു തുടക്കമായി ഞാൻ മുമ്പോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. നമുക്ക് ഈ കോഴികളെ പരിപാലിക്കുന്നത് വളരെ സിമ്പിളാണ് യഥാർത്ഥത്തിൽ. അതിൽ സമയം വളരെ കുറച്ച് മതി. രാവിലെ 1 മണിക്കൂർ നമുക്ക് തീറ്റ കൊടുക്കുന്നതും മറ്റുമായിട്ട് വെള്ളം കൊടുക്കും. സെക്കൻഡ് നമ്മൾ ഉച്ച ആകുമ്പോഴത്തേക്കും നമ്മൾ അതിൻ്റെ അതിന് ഫ്രീ ആയിട്ട് നിൽക്കുന്ന ഒരു ടൈമിൽ നമ്മൾ ഈ ഫീഡ് കൊടുക്കുന്നതിന് കൂടാതെ ഇല ഐറ്റം, അതായത് വാഴയില, അതുപോലെ പിന്നെ നമ്മൾ കപ്പളത്തിൻ്റെ ഇല, അതുപോലെ ചീരയില, അങ്ങനെ ഇത് കഴിക്കുന്ന ഒട്ടുമിക്കവാറും ഇലകളെല്ലാം നമ്മൾ അരിഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഈ കോഴിക്ക് ഒരു ടാസ്ക് ആകും. ഉച്ച നേരത്ത് 12 മണിക്ക് ശേഷമാണ് നമ്മളത് കൊടുക്കേണ്ടത്. കാരണം ഇതിനിടയ്ക്ക് ഒരു കാര്യമുണ്ട് പ്രധാനമായിട്ട് ശ്രദ്ധിക്കാനുള്ളത്, ഈ നമ്മൾ രാവിലത്തെ ഫീഡ് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ അതിൻ്റെ അടുത്തോട്ട് പോകാൻ പാടില്ല. കാരണം മുട്ട ഇടുന്ന സമയത്ത് അതിനൊരു റിസ്ക് ഉള്ള ടൈമാണ്. ആ സമയത്ത് നമ്മൾ കൂട് അടച്ചിട്ട് തന്നെ ഇരിക്കണം. ആരും അങ്ങോട്ട് പ്രവേശിക്കാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഉച്ചയ്ക്ക് 1:30-2 മണിയോടുകൂടി നമ്മൾ മുട്ടകൾ എല്ലാം പെറുക്കിയെടുക്കാം. ഒരേ രീതിയിൽ എല്ലാം കറക്റ്റായിട്ട് ഫീഡ് കൊടുക്കുമ്പോൾ കൃത്യമായിട്ട് ടൈമിങ്ങിൽ മുട്ട ഇട്ട് കഴിയും. അതോടുകൂടി മുട്ട പെറുക്കാം. ഉച്ച കഴിഞ്ഞ് 3-4 മണിക്കുള്ളിലായിട്ട് നമ്മൾ സെക്കൻഡ് ടൈം ഫീഡ് കൊടുക്കാൻ പറ്റും. അങ്ങനെ രാവിലെ കൊടുക്കുന്നത് 40%, വൈകുന്നേരം 60% നമ്മൾ ഫീഡ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത്രയും ടൈം നമ്മൾ ആകെപ്പാടെ ഈ കോഴികൾക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്നത്. മുട്ട വിൽപ്പനയിലൂടെ ഉണ്ടാകുന്ന ലാഭത്തിന് പുറമെ വ്യക്തികളുടെ സൗകര്യത്തിനനുസരിച്ച് കോഴി വളർത്തലിൽ മറ്റു ലാഭങ്ങളും ഉണ്ട്. കോഴിക്കാഷ്ടത്തിൽ നിന്നുമുള്ള ബയോഗ്യാസ് പ്രൊഡക്ഷൻ. കോഴിക്കാഷ്ടത്തിൽ മീഥേൻ കണ്ടന്റ് ഏറെ കൂടുതലായതിനാൽ നിങ്ങളുടെ സ്ഥല സൗകര്യത്തിനനുസരിച്ച് ഒരു ബയോഗ്യാസ് പ്ലാന്റ് നിർമ്മിക്കുകയാണെങ്കിൽ ദിവസേന 3 മണിക്കൂർ വരെ ഉപയോഗിക്കാനുള്ള ഗ്യാസ് 100 കോഴികളുടെ വേസ്റ്റിൽ നിന്നും ലഭ്യമാകും. ഒപ്പം കാർഷിക വൃത്തിയിൽ ഏർപ്പെടുന്നവർക്ക് ഉണക്കിപ്പൊടിച്ച കോഴിക്കാഷ്ടം വളമായും ഉപയോഗിക്കാവുന്നതാണ്. ഈ കോവിഡ് പ്രതിസന്ധി മൂലം തൊഴിൽ നഷ്ടപ്പെട്ടവർക്കും വർദ്ധിച്ചു വരുന്ന ജീവിത ചെലവുകളിൽ കുടുംബത്തിന് ഒരു കൈത്താങ്ങാകാൻ ആഗ്രഹിക്കുന്ന വീട്ടമ്മമാർക്കും എന്തിന് നിലവിലെ വരുമാനത്തിനൊപ്പം ഒരു അഡീഷണൽ ഇൻകം ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും വളരെ എളുപ്പത്തിൽ ആരംഭിക്കാവുന്നതും വളരെ ചുരുങ്ങിയ സമയം മാത്രം ചെലവിട്ടുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാവുന്നതുമായ ഒന്നാണ് നെസ്റ്റ് ഓർഗാനിക് പൗൾട്രി ഫാംസ് കമ്പനിയുടെ ഹൈടെക് ബാറ്ററി കേസ് സിസ്റ്റം. കോൺടാക്ട് 04651270065. വിളിക്കുക 04651270065. മൊബൈൽ 7510270065.